ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്കായിട്ട് നമ്മൾ ഡെയിലി യൂസബിളായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് മലയാളത്തിൽ പറയുന്ന സെൻറ്റൻസസിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് മഴ പെയ്യുകയാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മഴ പെയ്യുകയാണ്, പുറത്ത് മഴ പെയ്യുകയാണ്, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് ഇറ്റ് ഈസ് റെയ്നിങ് എന്ന് പറയാം. ഇനി പുറത്ത് മഴ പെയ്യുകയാണ് എന്ന് പറയാനായിട്ട് ഇറ്റ് ഈസ് റെയ്നിങ് ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെയ്നിങ് ഹിയർ, അവിടെ മഴ പെയ്യുകയാണ് ഇറ്റ് ഈസ് റെയ്നിങ് ദെയർ. എന്ത് തന്നെയായാലും മഴ പെയ്യുകയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇറ്റ് ഈസ് റെയ്നിങ് എന്ന സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് മഴ പെയ്യുമോ, അതായത് മഴ പെയ്യുമോ, പെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മഴ പെയ്യുമോ ഇതെങ്ങനെ ചോദിക്കും നമ്മൾ ഇംഗ്ലീഷിൽ? വളരെ സിമ്പിളാണ്, വിൽ ഇറ്റ് റെയിൻ എന്ന് ചോദിക്കാം. ഇന്ന് മഴ പെയ്യുമോ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? വിൽ ഇറ്റ് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യുമോ, വിൽ ഇറ്റ് റെയിൻ ടുഡേ. നാളെ മഴ പെയ്യുമോ എന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കും നമ്മൾ? വിൽ ഇറ്റ് റെയിൻ ടുമോറോ. അപ്പം മഴ പെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് വിൽ ഇറ്റ് റെയിൻ എന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. മഴ പെയ്യാൻ പോവുകയാണ്, മഴ പെയ്യാൻ പോവുകയാണ്, ഇതെങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷിൽ? മഴ പെയ്യാൻ പോവുകയാണ്, ഇത് നമുക്ക് ഇറ്റ് ഈസ് അബൌട്ട് ടു റെയിൻ എന്ന് പറയാം. ഇറ്റ് ഈസ് അബൌട്ട് ടു റെയിൻ എന്ന് വെച്ചാൽ മഴ പെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്നും പറയാം. രണ്ടും കറക്റ്റാണ്, നിങ്ങൾക്ക് രണ്ടും യൂസ് ചെയ്യാം. ഒന്നുകിൽ ഇറ്റ് ഈസ് അബൌട്ട് ടു റെയിൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന് പറയാം. ഇതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് അബൌട്ട് ടു എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പുറത്തു പോകാൻ പോവുകയാണ്, അപ്പം നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? ഐ എം അബൌട്ട് ടു ഗോ ഔട്ട് എന്ന് പറയും. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് അബൌട്ട് ടു എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം മഴ പെയ്യാൻ പോവുകയാണെന്ന് എങ്ങനെ പറയും? ഒന്നുകിൽ നമുക്ക് ഇറ്റ് ഈസ് അബൌട്ട് ടു റെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന് പറയാം. ഓക്കെ, ഇനി മഴ തോർന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? മഴ തോർന്നു, മഴ തോർന്നു എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ദ റെയിൻ ഹാസ് ലെറ്റ് അപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ റെയിൻ ഹാസ് സ്റ്റോപ്ഡ് എന്ന് പറയാം. സിമ്പിളായിട്ട് ദ റെയിൻ ഹാസ് സ്റ്റോപ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് പറയണമെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയണമെങ്കിൽ ദ റെയിൻ ഹാസ് ലെറ്റ് അപ്പ് എന്ന് പറയാം. രണ്ടും കറക്റ്റാണ്, രണ്ടും പറയുന്നതിൽ തെറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് കൊടയെടുക്കാൻ മറക്കേണ്ട. നിങ്ങൾ ആരോടെങ്കിലും പറയാണ് നീ കൊടയെടുക്കാൻ മറക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം നമ്മൾ? നമുക്ക് ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് ദി അംബ്രല്ല എന്ന് പറയാം. ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് ദി അംബ്രല്ല. അപ്പോൾ അതായത് നമ്മളിവിടെ കൊടയെടുക്കാൻ മറക്കേണ്ട, ഒരു കാര്യം ചെയ്യാൻ മറക്കേണ്ട എന്ന് പറയാനായിട്ട് ഡോണ്ട് ഫോർഗെറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഡോണ്ട് ഫോർഗെറ്റ്, ഒരു ഒരാളുടെ അടുത്ത് ഞാൻ പറയാണ് നീ കൊടയെടുക്കാൻ മറക്കേണ്ട, ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് ദ അംബ്രല്ല, അല്ലെങ്കിൽ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറക്കേണ്ട, ഡോണ്ട് ഫോർഗെറ്റ് ടു ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറക്കേണ്ട എന്ന് പറയാനായിട്ട് നമ്മൾ ഡോണ്ട് ഫോർഗെറ്റ് എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും കുട കയ്യിൽ കരുതണം. പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും കുട കയ്യിൽ കരുതണം, ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഓൾവേസ് ക്യാരി ഇൻ അംബ്രല്ല വെൻ യു ഗോ ഔട്ട്. അതായത് എപ്പോഴും എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഓൾവേസ് എന്നുള്ള വാക്കിൽ നിന്ന് തുടങ്ങുന്നത്. എപ്പോഴും എന്ന് പറയുമ്പോൾ അതിന് സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾവേസ് എന്നുള്ള വാക്കിൽ നിന്ന് സെൻറ്റൻസ് തുടങ്ങുന്നത്. അപ്പം പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും കൂട കയ്യിൽ കരുതണം, ഓൾവേസ് ക്യാരി എൻ അംബ്രല്ല വിത്ത് യു വെൻ യു ഗോ ഔട്ട്, അല്ലെങ്കിൽ ഓൾവേസ് ക്യാരി എൻ അംബ്രല്ല വെൻ യു ഗോ ഔട്ട്. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ കുട കയ്യിൽ കരുതേണം എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ക്യാരി അംബ്രല്ല എന്നുള്ള ആ ഒരു വാചകം യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാരി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധനം എടുത്തുകൊണ്ട് പോകുന്നതിന് നമ്മൾ ക്യാരി എന്ന് പറയും. അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുന്നതിന് നമ്മൾ ക്യാരി എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഐ ഓൾവേസ് ക്യാരി മൈ മൊബൈൽ വിത്ത് മീ, അല്ലെങ്കിൽ ഐ ഓൾവേസ് ക്യാരി മൈ ബാഗ് വിത്ത് മീ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ അത് എപ്പോഴും ഉണ്ടാവും, ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കുന്നു എന്നുള്ളൊരർത്ഥം കൂടി അതിന് ആ ഒരു വാക്കിന് വരുന്നുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ഡ്രസ്സ് മഴയിൽ നനഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് മഴയിൽ നനഞ്ഞു. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? എൻ്റെ ഡ്രസ്സ് മഴയിൽ നനഞ്ഞു, നമുക്ക് പറയാം മൈ ഡ്രസ് ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ. മഴയിൽ നനഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ എന്ന് പറയുന്നത്. എവിടെ നനഞ്ഞു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ ദ റെയിൻ എന്ന് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മഴയിൽ നനഞ്ഞു, മൈ ക്ലോത്ത്സ് ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ. ഇനിയിപ്പം മൈ ക്ലോത്ത്സ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഡ്രസ്സ് എന്നും പറയാം. മൈ ഡ്രസ് ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ, മൈ ഷർട്ട് ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ, മൈ സാരി ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ. ഏത് ഡ്രസ്സ് വേണമെങ്കിലും പറയാം, ഞാനിവിടെ ക്ലോത്ത്സ് എന്ന് ജനറലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ മഴയിൽ നനഞ്ഞു കുളിച്ചു
അതായത് നമ്മൾ മഴ നനഞ്ഞു, ആകെ നനഞ്ഞു കുളിച്ചു എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ ഗോട്ട് ഡ്രെൻസ്ഡ് ഇൻ ദ റെയിൻ എന്ന് പറയാം. ഐ ഗോട്ട് ഡ്രെൻസ്ഡ് ഇൻ ദ റെയിൻ എന്ന് വെച്ചാൽ ഞാൻ മഴയിൽ നനഞ്ഞു കുളിച്ചു, ആകെ നനഞ്ഞു കുളമായി എന്നുള്ള അർത്ഥത്തിലാണ് ഐ ഗോട്ട് ഡ്രെൻസ്ഡ് ഇൻ ദ റെയിൻ. മഴവെള്ളത്തിൽ നനഞ്ഞു അല്ലെങ്കിൽ എന്തിലെങ്കിലും നമ്മൾ നനഞ്ഞു കുതിർന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രെൻസ്ഡ് എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചായ കുടിക്കാൻ എവിടെ പോകും? അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചായ കുടിക്കാൻ എവിടെ പോകും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എവിടെ പോകും? അപ്പോൾ അത് നമുക്ക് വേ വിൽ വി ഗോ ഫോർ ടീ എന്ന് ചോദിക്കാം. വേ വിൽ വി ഗോ ഫോർ ടീ അല്ലെങ്കിൽ വേ വിൽ വി ഗോ ടു ഹാവ് ഫുഡ്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഭക്ഷണം കഴിക്കുന്ന കാര്യമാണെങ്കിൽ വേ വിൽ വി ഗോ ടു ഹാവ് ഫുഡ് എന്ന് ചോദിക്കാം. ചായയുടെ കേസ് ആകുമ്പോൾ വേ വിൽ വി ഗോ ടു ഹാവ് ടീ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വേ വിൽ വി ഗോ ഔട്ട് ഫോർ ടീ എന്നും ചോദിക്കാം. രണ്ടും കറക്റ്റ് ആണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ്, സെൻറ്റൻസസും ക്വസ്റ്റ്യൻസും. പ്രത്യേകിച്ച് ഈ മഴക്കാലം ആയതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് കോമൻറ്റ് ചെയ്യുക, നമ്മൾ ഉറപ്പായിട്ട് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ്, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെയിലി യൂസ്ഡ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഈ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചേറെ സെൻറ്റൻസസ് പഠിക്കാൻ പറ്റും, പക്ഷേ സംസാരിക്കാൻ പഠിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mitra. Stop worrying, start learning.